ഓറഞ്ച്, ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന പാല് നീ എന്തിനാ കുടിച്ചത്? ഞാൻ എന്റെ പാത്രത്തിലുള്ള പാലാ കുടിച്ചത്. നിന്റെ പാത്രത്തിലെ പാല് ബണ്ണിയാണ് കുടിച്ചത്. കള്ളം പറയരുത് ഓറഞ്ച്, കുടിച്ചത് നീയാണ്. പൊപ്പട്ട് പറയടാ, കുടിച്ചത് ആരാണെന്ന് നീ കണ്ടതല്ലേ? അതെ, ഓറഞ്ച് തന്നെയാ. സംശയമുണ്ടോ? മോളെ, ഏതെങ്കിലും വാർത്ത ചാനൽ വെച്ചാട്ടെ. കുറെ സമയല്ലേ കാർട്ടൂൺ ഇല്ല കാണുന്നേ. എനിക്ക് പഠിക്കണമെന്നില്ലേ? മോളെ, നീ ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞാ? ഓൺലൈൻ ക്ലാസ് അല്ലേ നാളെ അച്ഛാ, ഹോംവർക്ക് എല്ലാം കഴിഞ്ഞു. ആ, കുറെ സമയം മതി, വാർത്ത വെച്ചാട്ടെ. നീ എന്നെ തല്ലുകയാണല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം. കോവിഡ് രണ്ടാം തരംഗം ഏകദേശം അവസാനിക്കുന്നു എന്ന് കരുതാം. മൂന്നാം തരംഗമാണ് അടുത്ത ഭീതി. മൂന്നാം തരംഗം കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുക എന്നതാണ് ആശങ്ക. എന്നാൽ ഈ ആശങ്കയ്ക്ക് ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? എന്തുകൊണ്ടാണ് മൂന്നാം തരംഗം കുട്ടികൾക്ക് ഭീഷണിയായേക്കുമെന്ന് വിലയിരുത്തുന്നത്? വൈറസിനുണ്ടായ ജനിതക മാറ്റങ്ങളാണ് രണ്ടാം തരംഗമടക്കം ലോകത്തെ കോവിഡ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. മോളെ കഴിച്ചിട്ട് കിടന്നാ മതി. എനിക്ക് വേണ്ട. ആന്താ വേണ്ടാതെ കഴിച്ചിട്ട് കിടന്നാ മതി. കുട്ടികൾക്കുള്ള വാക്സിൻ ഇന്ത്യയിൽ എത്തി. മോളെ, ആ ടിവി ഒന്ന് ഓഫ് ആക്കിയട്ടെ. ആശങ്കയ്ക്ക് ആധാരം. മോളെ, 9:30 ഓൺലൈൻ ക്ലാസ് ഉണ്ടേ. ഇനി മൊബൈലിൽ ഗെയിമും കളിച്ചോണ്ടിരുന്ന സമയങ്ങളല്ലേ. അറിയാലോ, അടുത്ത ആഴ്ച എക്സാം ആണ്. അപ്പൊ അമ്മ പോന്നെ കേട്ടാ. ശരി. ടൈം ഓൺലൈൻ ക്ലാസ് അല്ലേ ഏട്ടാ, അതിന്റെ സ്ട്രെസ്സും ഉണ്ടാവും. ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്തോ? വൈഗ, എന്തുപറ്റി? ഒന്നുമില്ല ടീച്ചർ.
ഹോംവർക്ക് ഒക്കെ ചെയ്തില്ലേ? ചെയ്തു ടീച്ചർ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ് എന്താ? മാത്സ് ക്ലാസ് ആണ്. അപ്പോ എല്ലാവരും എന്താ ചെയ്യണ്ടേ? റഫ് നോട്ടും പെൻസിലും എടുക്ക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 28 എടുക്കൂ. പേജ് നമ്പർ 28. മോളെ വൈക. വൈകി എന്താ ശ്രദ്ധിക്കാത്തേ? എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നു? ഓക്കെ, പേജ് നമ്പർ 28 എടുക്കൂ. മാത്സ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 28. ഓക്കെ, ഇനി നാളെ കാണാം കുട്ടികളെ. ഹലോ. വൈകിയാണോ ടീച്ചർ? ആ പറയും മോളെ. ഞാൻ മോളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയാണ്. ഇന്ന് ക്ലാസ്സിന് മോള് ശ്രദ്ധിച്ചതേ ഇല്ല. എന്തുപറ്റി മോൾക്ക്? എന്താ അസുഖം വല്ലതുണ്ടോ? സുഖമില്ലേ? മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കോ ടീച്ചർ? ആരാ മോളോട് ഇത് പറഞ്ഞത്? ടി വിയിൽ പറഞ്ഞിരുന്നല്ലോ. ഏയ്, മൂന്നാം തരംഗം അങ്ങനൊന്നും ഇല്ല മോളെ. നമ്മൾ കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്കൂളിൽ പോവാത്തത്? അതുകൊണ്ടല്ലേ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്? മോളുടെ അച്ഛനും അമ്മയും മോളെ അത്രയ്ക്കും ശ്രദ്ധിക്കില്ലേ? അവര് കൈയും കാലൊക്കെ കഴുകി ഫ്രഷായിട്ടല്ലേ വീട്ടിലേക്ക് കയറി വരുന്നത്? ഏതൊരച്ഛനമ്മമാരും കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാതിരിക്കാനല്ലേ ശ്രദ്ധിക്കുക. മോൾക്കൊരു ടെൻഷനും വേണ്ട. മൂന്നാം തരംഗം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ മോളൊരു കാര്യം ചെയ്യൂ, ടീച്ചർ ഹോംവർക്ക് എന്നൊക്കെ ചെയ്തോ? കുറച്ച് ബാക്കിയുണ്ട്. ആണോ? എന്ന ഹോംവർക്കൊക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ടിരിക്കൂ കേട്ടോ. ഓക്കേ. ഹലോ, നമസ്കാരം. വൈഗയുടെ അമ്മയല്ലേ? ആ അതെ. ആ, ഞാൻ വൈഗയുടെ മാത്സ് ടീച്ചറാ. ആ പറഞ്ഞോളൂ ടീച്ചർ. മോളെന്താ ഓൺലൈൻ ക്ലാസ്സിൽ വലിയ ടെൻഷനിലായിരുന്നല്ലോ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ആ ഒരു വയ്യായിക എനിക്കും തോന്നിയിരുന്നു ടീച്ചർ. ആ എന്നെ വിളിച്ചിരുന്നു. മോള് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. എന്തുപറ്റി? ആ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എപ്പോഴും തലവേദന എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അതിന്റെ ആയിരിക്കും ടീച്ചർ. അതല്ലേ ഇവിടെ വിഷയം. പിന്നെന്താ ടീച്ചർ? ടി വിയില് കൊറോണയുടെ വാർത്ത കേട്ട് മോൾ ആകെ ഭയന്നിരിക്ക. കുഞ്ഞുകുട്ടിയല്ലേ, മനസ്സിൽ വിഷമം തട്ടിയ കുഞ്ഞുകുട്ടികൾക്ക് അത് മാറിക്കിട്ടാൻ കുറേ സമയമെടുക്കും. നമ്മൾ വേണം അത് മാറ്റിയെടുക്കാൻ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ടീച്ചർ? ആ, നിങ്ങൾ ചെയ്തു കാണിക്കണം. മോൾക്കറിയാം വീട്ടിലിരുന്നാ കൊറോണ വരില്ല എന്നും പുറത്തുപോയി വരുന്നവരിലൂടെയാണ് കൊറോണ പകരുന്നതെന്നും അവൾക്കറിയാം. അതുകൊണ്ട് മോളുടെ വിഷമം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഭയം മാറ്റിയെടുക്കാൻ നിങ്ങൾക്കേ കഴിയൂ. മോള് കാണിക്കുക സാനിറ്റൈസർ ചെയ്യുക. കുളിച്ച് ഫ്രഷായി അകത്ത് കയറുക. അപ്പോൾ അവൾക്കത് ബോധ്യപ്പെടും കൊറോണ വരില്ല എന്നും. ആ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി നിങ്ങൾക്കറിയില്ലേ? കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ചെയ്ത് കാണിക്കുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് മോളെ പഴയതുപോലെ മാറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുപോലെ ഭയം മാറ്റാൻ നിങ്ങൾക്കേ കഴിയൂ. ഓക്കെ. ആ, എനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. ഓക്കെ, ശരി, വിളിക്കാം. Thank you.
ലോകത്തെ വിറപ്പിച്ച കോവിഡ് എന്ന മഹാമാരി അന്ത്യം കുറിച്ചുകൊണ്ട് നാടിന് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കട്ടെ. പുതിയ മൂന്നാമതൊരാൾ പിറവിയെടുക്കാതിരിക്കട്ടെ.